മഹാനായ ഒരു സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അല്ലാഹു മലക്കുകളോട് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ രണ്ട് മലക്കുകൾ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്, റഖീബിനെയും അജീദിനെയും. പക്ഷേ ആ രണ്ട് മലക്കുകളും യുവാക്കൾ അഥവാ 15 മുതൽ 40 വയസ്സുവരെയുള്ള ആളുകൾ ഒരു തെറ്റ് ചെയ്യുമ്പോ അവരോട് മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, അനിർഫഖ, നിങ്ങളൊന്ന് മയം കാണിക്കണം, ഞങ്ങൾ അവർക്ക് എക്സ്ക്യൂസ് നൽകണം, ഇളവ് നൽകണം. അവരൊരു തെറ്റ് ചെയ്യുമ്പോ അതപ്പോൾ തന്നെ നിങ്ങൾ കുറിച്ചു വെക്കരുത്, എഴുതി വെക്കരുത്. അനിർഫഖ, യുവാക്കളോട് നിങ്ങൾ അല്പം ദയ കാണിക്കണം. അവരൊന്ന് തൗബ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അവരീ തെറ്റിൽ നിന്ന് ഖേദിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് അവർ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിയാൽ ആ തെറ്റ് നിങ്ങൾ എഴുതി വെക്കരുത് എന്നും. ഇനി 40 വയസ്സ് കഴിഞ്ഞാൽ, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതിക്കോളൂ. പിന്നെ നിങ്ങൾ അനിഹ്ഫള ചെയ്യുന്നതൊക്കെ അവർക്ക് ഇളവ് നൽകാതെ, അവർക്ക് എക്സ്ക്യൂസ് നൽകാതെ, അവർക്ക് അവസരം നൽകാതെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ പിന്നെയും തെറ്റു ചെയ്യുകയാണെങ്കിൽ അവരുടേത് അതേപോലെ എഴുതി വെക്കണമെന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ യൗവനം വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിർത്തി തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പോ ഉടനെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിലേക്ക് മടങ്ങാനും, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജാഗ്രതയോടെ തെറ്റുകൾ വരാതെ തന്നെ സൂക്ഷിക്കണം, തെറ്റുകൾ ജീവിതത്തിൽ വരാതെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ഹദീസ് കാണാം, വളരെ പേടിയുള്ള, വളരെ പേടിക്കേണ്ട ഒരു ഹദീസാണ്. ഒരാൾ 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാൾ നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ അയാൾ നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അവർ നരകത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളട്ടെ, അവൻ നരകക്കാരനാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സ് കഴിഞ്ഞവരാൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഹിസാബ് ചെയ്യണം, ഒരു വിചാരണ നമ്മൾ നടത്തണം. ഇന്ന് രാവിലെ മുതൽ ഈ ഉറങ്ങുന്ന സമയം വരെ ഞാൻ ചെയ്ത നന്മയാണോ കൂടുതൽ, അല്ല ഞാൻ ചെയ്ത തിന്മകളാണോ കൂടുതൽ എന്നൊരു കണക്ക് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് കണക്കെടുത്തു നോക്കണം. എന്നിട്ട് നന്മയെക്കാളും കൂടുതൽ തിന്മയാണെങ്കിൽ നമ്മൾ നരകക്കാരാണ്, നരകാവകാശികളിൽ പെട്ടുപോകുമെന്നാണ് ഈ ഹദീസ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മളിൽ ഉണ്ടായാൽ, അപ്പൊ 40 വയസ്സ് മുതൽ നിരന്തരമായി നമ്മൾ കണക്കെടുക്കുകയാണ് ഉറങ്ങാൻ കിടക്കുമ്പോ, അങ്ങനെ എല്ലാ രാത്രിയിലും കണക്കെടുത്തു ഉറങ്ങാൻ കിടക്കുമ്പോ, അള്ളാഹുവേ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ് റബ്ബേ, എന്റെ ഈ ആത്മാവിനെ, എന്റെ ഈ റൂഹിനെ നീ ഭൂമിയിലേക്ക് തിരിച്ചേക്കാതെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ, അഥവാ ഉറക്കത്തിൽ നീ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ, എന്നോട് നീ കാരുണ്യം കാണിക്കണം, അല്ലാതെ നീ തിരിച്ചേക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ നീ എന്നെയും സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ കിടന്നുറങ്ങിയാൽ, ഇന്ന് തഹജ്ജുദ് നിസ്കാരത്തിന് ഉണർന്നതു മുതൽ വൈകുന്നേരം ഈ രാത്രി കിടക്കുന്നതുവരെ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നമ്മൾക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ, ഖളാ ആണോ ഇല്ലേ, ഖളാ ആണെങ്കിൽ ഖളാ ഊട്ടിയിട്ടുണ്ടോ, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ, ളുഹാ നിസ്കരിച്ചിട്ടുണ്ടോ, അല്ല ളുഹ്ർ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ത്, അസറിന്റെ അവസ്ഥ എന്ത്, മഗ്രിബ് ഇശാ ഓതേണ്ടത് ഓതിയിട്ടുണ്ടോ, എന്റെ സമയം ഇന്ന് ടിവി കാണാനും ഹറാം കാണാനുമാണോ ഉപയോഗിച്ചത്, നന്മയ്ക്ക് വേണ്ടിയാണോ ഞാൻ ഇന്നെന്റെ സമയം ഉപയോഗിച്ചത്, അല്ല തിന്മയ്ക്ക് വേണ്ടിയിട്ടാണോ, കൂടുതൽ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾക്ക് തോന്നിയാൽ ആ രാത്രി ആ ബെഡിൽ നിന്ന് ഉറക്ക എണീറ്റ് ആ തിന്മയുടെ ദിവസം നന്മ കൂടുതലാക്കാൻ വേണ്ടി അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി,
ദുആ ചെയ്ത് തൗബ ചെയ്ത് നമ്മൾക്ക് കിടന്നുറങ്ങാം. ഇങ്ങനെ ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോ ഈ ഒരു വിചാരണ നമ്മൾ നടത്തിയിട്ട് നന്മയെ തിന്മയെക്കാളും കൂടുതൽ നന്മയാക്കി കിടന്നുറങ്ങിയാൽ ഇൻഷാഅല്ലാഹ് നമ്മൾക്ക് രക്ഷപ്പെടാം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു മരണസമയത്ത് ഈമാൻ സലാമത്തായി മരിച്ച് പുഞ്ചിരിച്ച് മരിക്കാനും അതേപോലെ ഖബർ ജീവിതത്തിൽ സന്തോഷത്തോടെ ചെലവഴിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ദിവസവും ഒരു വിചാരണ. ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു മരുന്നുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചാൽ അല്ലാഹു അസുഖങ്ങളിൽ നിന്ന് നമ്മെ തടയും, അസുഖങ്ങൾ ഉണ്ടാവില്ല. എന്താണ് ആ മരുന്ന്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശർരി മാ ഖലഖ, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن الله إيمون سورة غل നമ്മുടെ ബെഡിൽ ഇരുന്ന് നമ്മൾ പാരായണം ചെയ്ത് നമ്മുടെ കൈകളിലേക്കൂതി എവിടെയൊക്കെയാണോ കൈകളെത്തുന്നത് അവിടേക്കൊക്കെ തടവിയാൽ മൂന്ന് തവണ ഊതണം. ഒരു തവണ കൈയിലൂതി എവിടെയൊക്കെയാണോ കൈകളെത്തുന്നത് അവിടെയൊക്കെ തടവണം. രണ്ടാമതും ഊതണം, പിന്നെയും തടവണം. മൂന്നാമതും ഊതണം, പിന്നെയും തടവണം. ഇത് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നൊരു ദിക്റാണ്, ഒരു മരുന്നാണിത്. ഈ പരിശുദ്ധമായ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്ത് കൈകളിലൂടെ ശരീരത്തെ തടവുന്ന ആളുകൾക്ക് അല്ലാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് സംരക്ഷിക്കാം. രോഗം വന്നിട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ച്, ഒരുപാട് ഗുളികകൾ കഴിച്ച്, ലക്ഷങ്ങൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ഡോക്ടർമാർക്ക് നൽകി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അതിൽ നിന്ന് ശിഫ ലഭിക്കുന്നതിനേക്കാളും ശമനം ലഭിക്കുന്നതിനേക്കാളും നമ്മൾക്ക് നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആഫിയത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ, ആരോഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾ, മരണം വരെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാഅല്ലാഹ് ഇന്ന് മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഉളൂ ചെയ്ത് ബെഡ്റൂമിലേക്ക് വരണം. ഉളൂ ചെയ്യാതെ കിടന്നുറങ്ങരുത്. ഉളൂ ചെയ്ത് ബെഡ്റൂമിലേക്ക് കടന്നു വന്ന് നമ്മുടെ ബെഡിൽ കയറി ഇരുന്നാൽ ഭാര്യയും ഭർത്താവും അതുപോലെ മക്കൾ എല്ലാ ആളുകളും 10 വയസ്സ് മുതലുള്ള എല്ലാ ആളുകളും തന്റെ കൈകളിലേക്ക് ഒരു ശരീരമാസകലം ഒന്ന് തടവണം. കാരണം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കാലമാണിത്. വ്യത്യസ്തമായ രോഗമാണ് പല ആളുകൾക്ക്. എന്താണ് രോഗത്തിന്റെ പേര് എന്ന് ഡോക്ടർമാർക്കറിയാത്ത കാലമാണിത്. ഏത് മരുന്നാണ് നൽകേണ്ടതെന്നറിയാത്ത കാലമാണിത്. എന്ത് നൽകിയാലാണ് സുഖപ്പെടുക? ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ശിഫ ലഭിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഞാൻ ഓർത്തു പോകുന്നത് കണ്ണൂർ ജില്ലയിലുള്ള എന്റെ ഒരു സുഹൃത്തുണ്ട്. വാഴ്ന്നു കൂടെ വന്നിരുന്നൊരു സുഹൃത്താണ് ഉമർക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അദ്ദേഹം പ്രായമുള്ള ആളാണ്, ഗൾഫിലാണ്, ജിദ്ദ സൗദിയിലാണ്. അദ്ദേഹത്തിന് ശരീരത്തിലേക്ക് ക്യാൻസർ ബാധിച്ചു. ആദ്യം എന്നെ പരിചയപ്പെടുമ്പോ എന്നോട് പറഞ്ഞത് 30 ലക്ഷം ഞാൻ ചെലവഴിച്ചു. പിന്നെ നിരന്തരമായി അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും കൂടെ വരുമായിരുന്നു. എന്തെങ്കിലും ഒരു സദഖ അദ്ദേഹം ആ സംഘാടകർക്ക് നൽകാറുമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഉംറ ചെയ്ത് മടങ്ങി വന്ന് ഞാൻ വീട്ടിലേക്ക് എത്തി രാത്രിയാണ് എത്തിയത്. അന്ന് രാവിലെ വിളിച്ച് അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു വാർത്ത പറയുന്നുണ്ട്. ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനും എന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ വീട് ഒന്ന് സന്ദർശിക്കാൻ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി നമ്മൾ കാണുമോ എന്നറിയില്ല,
ഇനി നമ്മൾ ഇനി ഒരു തവണ കാണുമോ എന്നറിയില്ല. ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് യാത്ര അയച്ചത്. അദ്ദേഹം തിരിച്ചു വരുമ്പോ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, കബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 40 ലക്ഷത്തോളം രൂപ അദ്ദേഹം ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി. പക്ഷെ അള്ളാഹു ശിഫ നൽകിയില്ല. ക്യാൻസർ രോഗം പടർന്ന് പന്തരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഓരോ വീട്ടിലും ഒരു രോഗി. അതിന് പ്രത്യേകമായ ഭക്ഷണത്തിന്റെ കാരണങ്ങളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നമ്മൾക്ക് കഴിയില്ല. നമ്മൾ പറയും ജങ്ക് ഫുഡ് കഴിച്ചതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്ന്. എന്നാൽ എനിക്കറിയാം ഒരു സഹോദരിയെ വീടിന്റെ സ്വന്തം പറമ്പത്തുണ്ടാക്കിയ പച്ചക്കറികൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായത് എനിക്കറിയാം. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ശിഫ നൽകട്ടെ. അപ്പോ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങളുടെയൊക്കെ കാരണം പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അള്ളാഹുവിന്റെ പരീക്ഷണമാണിത്. അതുകൊണ്ട് നമ്മൾക്ക് ശക്തമായി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇത്തരം അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ.